Hi all, welcome to my YouTube channel. So, we are going to make a brinjal mezhukkupurtatti. Usually, we have a vegetable, but we have a vegetable brinjal. So, if you want to make it, you can make it. You can make it a chance to make it. You can make it a chance to make it. So, let's cook. Brinjal mezhukkupurtatti ventulla ingredients endakku nokku nokkam nya edutheken rendu brinjal aanu idu already veetil undayikkappa oru vidha nalla velupu undayirunnu angane rendu oru velupa velpathilulla rendu brinjal oru cubes aayittu cut cheyidana idu enne egadesham 12 cherry ulli rendu nammade pachamulagu keeriyathu molagu podi manjal podi kurumulagu podi kadugu aavashyathinu uppu curry vepilla, dry chili, cooking oil, and coconut oil. Now, we will put it in the pan. Now, we will put the brinjal in the pan. We will put the pan 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 in the എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ വേണം കടുകിടാൻ എണ്ണ നന്നായി ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിടാം നമുക്ക് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒന്ന് ജസ്റ്റ് ഒന്നൊരു 5 സെക്കൻഡ് ഒന്ന് സോൾട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി പച്ചമുളകും കൂടി ഇടാം ഇത് ചെറിയുള്ളി ആയിരിക്കും ബെസ്റ്റ് ചെറിയുള്ളി നന്നേ ബ്രൗൺ കളർ ആവണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അപ്പോൾ നമുക്ക് ഇതിനെ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത് നമുക്ക് നന്നായിട്ട് ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് എടുത്തേക്കുന്ന ഏകദേശം 12 ചെറിയുള്ളിയും ഒരു 3 അല്ലെങ്കിൽ നമ്മുടെ എരിവ് അനുസരിച്ച് 2 പച്ചമുളകുമാണ് ആഡ് ചെയ്തേക്കുന്നത് നമ്മുടെ ചെറിയുള്ളി ഒന്ന് സോഫ്റ്റൻ ആയാൽ മതി ഗോൾഡൻ ബ്രൗൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇടാം ആദ്യം തന്നെ നമ്മുടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത് കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി എടുത്ത ഇനി 1/2 ടീസ്പൂൺ പെപ്പർ ഇത്രയും കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം നമ്മുടെ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് സോട്ടേ ചെയ്തെടുക്കണം ഫ്ലെയിം ലോയിൽ ആയിരിക്കണം അല്ലെങ്കിൽ പൊടികൾ കരിയാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഫ്ലെയിം ലോയിൽ ഇട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്തെടുക്കാൻ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ബ്രിഞ്ചാള് ഇടാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാത്തേക്ക് വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട ബ്രിഞ്ചാളിൽ നിന്ന് ആവശ്യമുള്ള വെള്ളം ഊർന്നു വന്നോളും അതിലിരുന്ന് കുക്കായി കിട്ടും അതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചച്ചോവ ചോയ്ക്കും അല്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കേണ്ടി വരും പക്ഷെ വെള്ളത്തിന് ആവശ്യമൊന്നുമില്ല എന്താ കറക്റ്റായിട്ടുള്ളതിന് ആവശ്യമുള്ള വെള്ളം ബ്രിഞ്ചാളി തന്നെ ഊർന്നു വന്നോളൂ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ലിഡ് വെച്ച് അടച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഓക്കെ ഇതൊരു ലിഡ് വെച്ചിട്ട് മൂടിയിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് ഞാൻ ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട് ഇടയ്ക്ക് ഒന്ന് ഞാൻ ഇളക്കി നോക്കിയായിരുന്നു കുക്കായെന്നറിയാൻ വേണ്ടി ഇപ്പോൾ ടോട്ടലി ഒരു 10 മിനിറ്റ് ഞാൻ എടുത്ത് കുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കണ്ടോ നമുക്ക് സോഫ്റ്റൻ ആയോ നമുക്കൊന്ന് നോക്കാം കണ്ടോ എല്ലാം
ഉടഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാം അപ്പം ഞാനിപ്പോൾ എണ്ണ ഒഴിച്ചത് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നിരത്തി കൊടുത്തിട്ട് നമുക്കിതൊരു സെർവിങ് ഡിഷ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രിഞ്ചാൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റിയാണ് ബ്രിഞ്ചാൾ കഴിക്കാത്തൊരു പോലെ ഇങ്ങനത്തെ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്ത് നോക്ക് മിക്കവാറും ഇഷ്ടപ്പെടാനാണ് ചാൻസ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെയൊക്കെ അപ്പോൾ കണ്ടില്ലേ എന്ത് ഈസിയായിട്ട് നമുക്ക് ബ്രിഞ്ചാൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് ഇത് യൂഷ്വലി എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല എൻ്റെ വീട്ടിൽ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കി ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട് എനിക്ക് ബേസിക്കൽ ബ്രിഞ്ചാൾ ഇഷ്ടമായതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ കഴിക്കുമായിരുന്നു അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ വേറെ രീതിയിലൊക്കെ പെപ്പറൊക്കെ ആഡ് ചെയ്തൊക്കെ എൻ്റെ ഒരു ടേസ്റ്റ് മാറ്റം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു പക്ഷേ ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആണ് അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവരും ആണെങ്കിൽ പോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പം ഇതുപോലത്തെ ഈസി റെസിപ്പീസിന് വേണ്ടി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ഇതുപോലത്തെ ഈസി റെസിപ്പീസ് ആയിട്ട് കാണുന്നവരെ ബൈ